ഗൈസ്, അങ്ങനെ നമ്മള് രണ്ട് ദിവസത്തെ ബ്രേക്കിന് ശേഷം പിന്നെയും നമ്മള് ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ്. അപ്പോ ഇന്ന് രണ്ടു ദിവസം ഷൂട്ടിന് വന്നതാണ്, പക്ഷെ ഷൂട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ എത്രയും പെട്ടെന്ന് തന്നെ ഡൽഹി പോയിട്ട് ബാക്കിയെല്ലാം കവർ ചെയ്യാ, തിരിച്ചു വരാന്നുള്ള മൈൻഡില് ഞങ്ങൾ ഇന്ന് തന്നെ രാത്രി കേൾക്കുള്ളല്ല, സോറി, നാളെ പുലർച്ചെ 1 മണിക്കുള്ള ടിക്കറ്റ് ആണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ആസ് യൂഷ്വൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നൈസ് ആയിട്ട് ലേറ്റ് ആയിട്ടായിരുന്നു. നമ്മൾ ഇന്ന് കൊണ്ടാക്കി തന്നെ ബാസി ബാസി ഇപ്പൊ കലിക്കുമ്പോഴാണ്, വേറെ ഒന്നല്ല, ഞാൻ ഇറങ്ങാൻ ഇപ്പോഴാണ് ബാസിനെ വിളിച്ചിട്ട് ബാസി ചെറിയൊരു ആവശ്യത്തിന് എയർപോർട്ടിൽ എത്തിച്ചേരാമെന്ന് ചോദിച്ചത്. അപ്പോ നമ്മൾ വെബ് ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാണ്, എല്ലാം ചെയ്ത് കഴിഞ്ഞ്, പക്ഷെ നമുക്ക് ലഗേജ് ഉണ്ട്. അപ്പോ ലഗേജ് ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ 1 മണിക്കൂർ മുമ്പ് അവിടെ എത്തണം. അപ്പോ ഞങ്ങളാണെങ്കിൽ 1 മണിക്കൂർ മുമ്പ് എത്തുമെന്ന് അറിയില്ല. ഫുള്ള് തെറ്റിച്ചോട്ടോ, സമയത്തിന് ഇറങ്ങാം, സമയത്ത് ഇറങ്ങി ട്രിപ്പിന് വരണ്ട. ഞാൻ എല്ലാ ദിവസവും രാവിലെ അല്ലേ, സോറി, എല്ലാം എപ്പോഴും ഞാൻ നേരത്തെ ഇറങ്ങാൻ ശ്രമിക്കാറുണ്ട്. ചോയ്സ് ലേറ്റ് ആവണോട്ടാണ് ഗൈസ്, നമ്മളിങ്ങനെ ലേറ്റ് ആവണം. ബാസി എന്നാലും പറയണോ? ബാസി 3 ദിവസത്തിനുള്ള ലഗേജ് നോക്കട്ടെ. ഒന്ന് പറയാനല്ലോ വാസിക്ക്. ആ പറ, ശരി ശരി, ഭാഗ്യം ഭാഗ്യം, ലാസ്റ്റ് എത്താണ്. കൂട്ടറങ്ങാട്ടി മുമ്പ് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഒരു വിധത്തില് നമ്മള് എയർപോർട്ടിലെത്തി, ചെക്കിങ് എല്ലാം കഴിഞ്ഞ്. ഇനി തോന്നുന്നത് ഡൽഹി എയർപോർട്ടിനേക്കാൾ ഡൊമസ്റ്റിക് എയർപോർട്ട് ഒക്കെ നല്ലത് ഹൈദരാബാദ്. ഹലോ സാർ, ഹൈദരാബാദ് എന്ത് രസം എയർപോർട്ടാണ്, എല്ലാം ഓട്ടോമാറ്റിക് ആണ്, എല്ലാം അടിപൊളിയാണ്. ഡൽഹിയും ഓട്ടോമാറ്റിക് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കൊച്ചി ശോകാണ്. എന്തായാലും ഇതുപോലെ ഡെവലപ്മെന്റ്സ് ഒക്കെ വരുന്നു വിചാരിക്കാം. നമ്മൾ ഫസ്റ്റ് പോകാൻ പോണത് പൂനെയിലേക്കാണ്. കുറച്ച് ഒരു 2 മണിക്കൂർ ലേ ഓവർ ഉണ്ട്, പിന്നെയാണ് ഡൽഹി എത്തണത്. ഇന്ന് ഉച്ചയ്ക്ക് ബുക്ക് ചെയ്ത ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഒരാൾക്ക് 14,500 rupees ചാർജ് വന്നിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് നോമ്പിന് മുമ്പായിട്ട് ജമാ മസ്ജിദ് സ്ട്രീറ്റ്, അങ്ങനെ കുറച്ച് സ്ട്രീറ്റുകൾ കാണുന്നുണ്ട്, കുറച്ച് ഫുഡുകൾ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. ആ ഒരു മൈൻഡിൽ മാത്രം ഇറങ്ങിയതാണ്, അറിയില്ല. നമ്മളൊരു ഈ ട്രിപ്പ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ട്രിപ്പ് പോവാന്നൊക്കെ പറഞ്ഞെങ്കിലും നമ്മൾ വിചാരിച്ചതിനേക്കാൾ ബഡ്ജറ്റ് കൂടിയിട്ടുണ്ട്, കുഴപ്പമില്ല. ഇതൊക്കെ പാർട്ട് ഓഫ് ദ ട്രിപ്പ് അല്ലേ വൈസേ. പക്ഷെ എനിക്ക് വിഷമം എന്ന് വെച്ചാല് നമ്മൾ 2 ദിവസത്തിന് ട്രിപ്പ് ബ്രേക്ക് എടുത്ത് വന്നിട്ടും നമ്മൾ വിചാരിച്ച ഷൂട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ആ ഒരു ചെറിയൊരു വിഷമമുണ്ട്, കുഴപ്പമില്ല. എല്ലാം നമ്മൾ വിചാരിച്ച പോലെ നടക്കണം എന്നില്ലല്ലോ. നമ്മള് ബോർഡിംഗ് ഒക്കെ തുടങ്ങിയിട്ടാ, നമ്മളിപ്പോ കറക്റ്റ് ടൈമിൽ വന്ന് എല്ലാം, ഞങ്ങളിപ്പോ ലഗേജ് കൊടുക്കണവർത്ത്, ലഗേജ് ഡ്രോപ്പ് ചെയ്യണവർത്ത് നമ്മൾ ചോദിച്ച് എപ്പോഴാണ് ലാസ്റ്റ് ടൈം. അപ്പൊ പറഞ്ഞു 5 മിനിറ്റ് കൂടി കഴിഞ്ഞ അവർക്ക് ക്ലോസ് ചെയ്യുന്നു, പെട്ടെന്ന് എത്തി. പിന്നെ അവിടെ നമ്മള് ഇരിക്കുന്ന സ്റ്റാഫുകൾ അവിടെ ഫോളോവർ ആയിരുന്നു, ഭയങ്കര സന്തോഷം. നമ്മളെ ഫോളോവേഴ്സ് ഇവിടെ ഓരോ ഭാഗത്ത് കാരണം മീറ്റ് ചെയ്യണതിലൊക്കെ ഭയങ്കര സന്തോഷമുണ്ട് നമുക്ക്. അപ്പൊ നമുക്ക് ഇനി സാധാരണ ഇപ്പൊ നമ്മൾ ഇവിടുന്നൊക്കെ അത്താഴം കഴിച്ചു വയസ്സേ. നമ്മൾ ട്രെയിനിൽ നിന്ന് അത്താഴം കഴിച്ച് എയർപോർട്ടിൽ നിന്ന് നോമ്പ് പറഞ്ഞു, അതായത് ഹൈദരാബാദ് എയർപോർട്ടിൽ നിന്ന് നോമ്പ് പറഞ്ഞു. ഇനിയിപ്പോ ഞങ്ങള് നാളത്തെ അത്താഴം കഴിക്കാൻ പോണത് പൂനെ എയർപോർട്ടിലാണ്. അപ്പൊ നമുക്ക് പൂനെ എയർപോർട്ട് എങ്ങനെയായിട്ട് നോക്കി നോക്കാം. നമ്മൾ ഇൻഡിഗോയിലാണ്ട് പോകാൻ പോണത്. നമുക്ക് പൂനെ എയർപോർട്ട് എങ്ങനെയാണ് നോക്കി നോക്കാം. പൂനെ എയർപോർട്ടിനെ അത്താഴം കഴിക്കാനായിട്ട് ഏതൊക്കെ ഫുഡ് സ്പോട്ട് ഉണ്ടെന്ന് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, നമ്മ എല്ലാ റെയിൽവേ സ്റ്റേഷൻ കാണണോ ഒന്ന്? എന്ത് ഷോക്ക്, എയർപോർട്ടാടാ, ഇവിടെ ഒന്നും ഇല്ലേ. നമ്മൾ ഏതാ ഗേറ്റ്? ആഹാ, അത്താഴം കഴിക്കാൻ ഒരു സംഭവങ്ങളെയും കണ്ടെന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കല്ലേ. ഇത് കറക്റ്റ് നമ്മളെ റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷൻ അല്ല, എന്നാലും നമ്മ പോയിട്ടുള്ള ഏറ്റവും ഷോക്ക് എയർപോർട്ട് അല്ലേ. ഒന്നുമില്ല, വായ എന്തേലൊക്കെ ചെയ്യാം. എനിക്ക് പഴയ സിറ്റി സെന്ററിലാ തൃശ്ശൂരിലെ, തൃശ്ശൂരിലെ സിറ്റി സെന്ററിലൊക്കെ പോണല്ലോ. അതിന് കളിയാക്കി പറയണല്ല, അത് പഴയ ഒരു സൗത്ത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മോളാണ്. ആ കാലഘട്ടം വലിയ സംഭവമായിരുന്നു, പക്ഷെ കാലത്തിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യാത്തതിന് ഒരു പ്രശ്നമാണ്. അപ്പൊ അതുപോലെ തന്നെ ഇത് ഏതൊരു പണ്ടത്തെ എയർപോർട്ടാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ എയർപോർട്ടില്, അതോ ഏറ്റവും കൂടുതൽ പാസഞ്ചേഴ്സ് തന്നെ 10th എയർപോർട്ടാണ് ഇത്. ഇവിടെ ഒന്നും പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലേ. ഈ എയർപോർട്ട് നോക്കി, ഇത്രയും ഷോക്ക് എയർപോർട്ട് ഞാൻ ആദ്യമായിട്ടുണ്ട്. പിന്നെ വയസ്സ്, ഇവർക്ക് കോമ്പറ്റീഷൻ പിന്നെ ഏതാണെന്നറിയോ? ശ്രീനഗറിലെ എയർപോർട്ട്. പക്ഷെ അത് പിന്നെ മിലിട്ടറി അല്ലടാ, ഇതെന്ത് ശോകല്ലേ. പക്ഷെ ചെലപ്പോ ഇങ്ങനെ ആയിരിക്കാം, ചെലപ്പോ ഇവിടുത്തെ ഇന്റർനാഷണൽ ആയിരിക്കും അടിപൊളി. ചോക്ലേറ്റ് ആൻഡ് മോറി വന്നൊക്കെയാണ്. ഇവിടെ എത്ര റേറ്റ് വരുന്നത്?
സെയിം പ്രൈസ് തന്നെയാണല്ലേ? ഇതാ ഈ കാണുന്ന ചിക്കൻ ചിക്കൻ സാൻഡ്വിച്ചിന്റെ റേറ്റ് ആണ് കേട്ടോ. അവിടെ കാണില്ലല്ലോ ചിക്കൻ സാൻഡ്വിച്ച്, ചിക്കൻ റോള് 3 ചിക്കൻ ബർഗർ 290 ചിക്കൻ സാൻഡ്വിച്ചില്ലല്ലോ ഇതില്. ആ അതാ പനീർ ചിക്കൻ, പനീർ ടിക്ക സാൻഡ്വിച്ച് ഉണ്ട്. അതിനേക്കാൾ എന്തുകൊണ്ടും വേദം KFC ഇതൊക്കെയാണെന്ന് തോന്നുന്നുണ്ടോ? എന്ത് ശോകാലേ, അല്ല അത്താൻ കഴിക്കാൻ മറന്ന് നിർത്തില്ല. വായ വായ ഇതാ. അപ്പൊ നമുക്ക് ആദ്യം ട്രൈ ചെയ്തോക്കെ, ആവേശത്തിൽ മേടിക്കണ്ട. ഒരു ചിക്കൻ സാൻഡ്വിച്ച് മേടിച്ചോ. ബർഗർ വേണോ? ബർഗറിന് എത്ര റേറ്റ് പടച്ചോ? നീ കാണുന്ന ചൊക്കളി ബർഗറിന് 200 എയർപോർട്ടാണ് വേറെ നിർത്തില്ല. ഒരു ചിക്കൻ സാൻഡ്വിച്ച് മേടിക്കും, വേറെ ഒന്നും നിർത്തില്ല നമുക്ക്. പിന്നെ ഇവിടെ ഇതുപോലെ കൊറേ സ്നാക്സ് ഒക്കെ കാണാം, നമുക്ക് ഡ്രിങ്ക്സ് മേടിക്കാം. അതേ നമുക്ക് നല്ലൊരു ഓപ്ഷൻ ഉള്ളു. ഇതിൽ ആദ്യമായിട്ട് അങ്ങനെ 350 രൂപ കൊടുത്ത ഒരു സാൻഡ്വിച്ച് ഞാൻ മേടിച്ചു. അയ്യോ നമുക്ക് ബ്രെഡ് ഉണ്ടാക്കി കൊടുത്താലാ കള്ളന്മാരില്ലേ. നമ്മളെ ഫ്ലൈറ്റ് ഓൺ ടൈം അല്ലേ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഇതേത് ഫ്ലൈറ്റ് ക്യാൻസലായേ നോക്കി നോക്ക, ഏതോ ഒരു ഫ്ലൈറ്റ് ക്യാൻസലായേന്. ഇവിടെ നിറച്ച ആൾക്കാരാണ്, എല്ലാവരും മൂൺ ചെയ്യുന്ന ഒന്നു ആൾക്കാർ ചീത്തവരാണ്. എല്ലാരും വീഡിയോ എടുക്കുന്നുണ്ട്. ഇതാ ഏത് ഫ്ലൈറ്റാന്ന് അറിയില്ല, നോക്കിട്ട് പറയാം. എന്തായാലും നമ്മളെ ഫ്ലൈറ്റ് ഓൺ ടൈം ആണല്ലോ അല്ലേ. നമ്മളെ ഫ്ലൈറ്റ് നമ്മളെ ഫ്ലൈറ്റ് ഓൺ ടൈം ആണ്, സീനില്ല. ആരുടെയോ ഫ്ലൈറ്റ് ഷോക്കായിട്ട്, ഷോക്കല്ല ക്യാൻസൽ ആയി പോയി. അവിടെ പൊരിഞ്ഞടി. ആ ഷേക്ക് കുടിക്കാൻ വന്നേക്കാണ്. ഷേക്ക് ആണോ ജ്യൂസ് ആണോ? ഷേക്ക് കുടിച്ച് നോക്കിയാല. ഏത് ഷേക്കാ? മാംഗോ ഷേക്ക് കുടിച്ച് നോക്കാം. മാംഗോ ഷേക്കിന് എത്ര? 220. 220 വലിയ സീനില്ല എന്ന് തോന്നുന്നേ. അവൻ കഴുത്തൊട്ടിന്റെ അത്രക്കൊന്നും എങ്ങനെ പോലും വരില്ല. 220 അല്ല, എങ്ങനെയുണ്ട് നോക്കിയേ. ആ അല്ല, ഇത് എങ്ങനെയുണ്ട് നോക്കി നോക്ക. നമ്മൾ ഒരു ഷെയ്ക്ക് മേടിച്ചു. ഓവീസ് ഇവിടുത്തെ സീറ്റുകൾ നോക്കി ഇനി ഒന്ന്. നമ്മളാണോ വിളിക്കണേ? ഒന്നുകൂടി കേട്ടോ, നോക്കിയേ. നമ്മളാണോ ഡൽഹി? അത് നമ്മളല്ലേ. അപ്പൊ പോവാ അല്ലേ, ഇത് കുടിച്ചിട്ട് പോവാം. കമാ പൈസ കൊടുത്താ. ഈ ട്രിപ്പിൽ നമ്മളേ ട്രെയിനിന്ന് അത്താഴം കഴിച്ചിട്ടുണ്ട്, എയർപോർട്ടിൽ നിന്ന് അത്താഴം കഴിച്ചിട്ടുണ്ട്, ഇപ്പഴാ ഫ്ലൈറ്റിൽ നിന്ന് അത്താഴം കഴിക്കണേ. നമ്മളുടെ ഇന്നത്തെ അത്താഴം കഴിച്ചാൽ അല്ലടാ, ട്രെയിനിലത്തെ കുറച്ച് ലക്ഷ്വറി ആയിരുന്നു. പക്ഷേ ഫ്ലൈറ്റ് ഇപ്പൊ വെള്ളം മാത്രമേ ഉള്ളൂ. ദാരിദ്ര്യായി പോയി, ഫ്ലൈറ്റിലെത്തിയപ്പോ ദാരിദ്ര്യായി. ഈ ഒരു കുപ്പിവെള്ളത്തിന് എത്ര രൂപ? 70 രൂപ അല്ലേ. ഓക്കെ കുടിച്ചോളൂ. നല്ല സമയമായി, സമയമായി. സമയം ഇപ്പൊ 4:50 ഓക്കെ. വേഗം കുടിച്ചോ, വേഗം കുടിച്ചോ. ഒരു തരി വെള്ളം എനിക്ക് ഇത്തിരി തുണ്ടാടാ ദുഷ്ട മതി. ത് സെയിം ഫ്ലൈറ്റിലാണ് കേട്ടോ. ഇൻഡിഗോ അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ഉണ്ട്. പിന്നെ ഇതാ നമുക്ക് നമ്മളുടെ ഗാഡ്ജറ്റ്സ് ഒക്കെ വെക്കാനുള്ള സ്പേസ്. ഇതിനി നമുക്കിനി ആവശ്യമില്ല. ആവശ്യം ആവശ്യമുണ്ട്, ഇതാവശ്യമില്ല എന്ന് പറഞ്ഞു പെട്ടെന്ന് അറിയാണ്ട്. ആവശ്യമുണ്ടല്ലോ നമുക്ക് മൂവി കാണാനും ഇത് കാണാനും ഒക്കെ ഫോൺ വെക്കാൻ വേണ്ടിട്ട്. എന്തൊരു സൗണ്ട്! ഇപ്പൊ നമുക്ക് ഡൽഹിക്ക് പോവാം. ഫൈനലി നമ്മൾ സിന്ധു അപ്പാർട്ട്മെന്റിൽ എത്തിയേക്കാണ്. ഇത് മൊത്തത്തില് എന്താ പറയാ, സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു പ്രോപ്പർട്ടി ആണ്. സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിൽ വരണതാണ് ഇവിടെ ഫുള്ള്. നമ്മളെ കേരളത്തിലെ കുറച്ച് MPമാരുണ്ടാവും, പിന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഓഫീസേഴ്സ് ഉണ്ടാവും, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഓഫീസേഴ്സ്, അങ്ങനെ ഫുൾ അങ്ങനത്തെ ആൾക്കാർ നിൽക്കുന്ന സ്ഥാപനമാണ്. റെസിഡൻഷ്യൽ ഏരിയ ആണിത്. അപ്പോൾ നമ്മളിവിടെ നിൽക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്വന്തം തൃശ്ശൂരിൻ്റെ MP പ്രതാപേട്ടൻ്റെ അപ്പാർട്ട്മെൻ്റ് ഇവിടെയാണ്. ഡൽഹി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെയാണ് നിൽക്കാറ്. ഞങ്ങളെന്നല്ല, തൃശ്ശൂരാർക്ക് ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രതാപേട്ടനെ വിളിക്കുകയാണെങ്കിൽ ഇവിടെ റൂമുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ഇവിടെ വന്ന് നിൽക്കാം. ഒരുപാട് പേര് നിൽക്കുന്ന ഒരു അപ്പാർട്ട്മെൻ്റാണ്. അപ്പോൾ പ്രതാപേട്ടൻ്റെ അപ്പാർട്ട്മെൻറ്റൊക്കെ എങ്ങനെയുണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, പേർക്ക് ഇപ്പം നമ്മൾ യൂബറിലൊക്കെ വരികയാണെങ്കിൽ ഇവർ പുറത്ത് നിർത്തുള്ളൂ. യൂബർ ആർക്കൊക്കെ
അകത്ത് കയറ്റുമെന്നൊന്നും അറിയുണ്ടാവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പുറത്ത് പ്രൊട്ടക്ഷൻ ആയിട്ട് ഓഫീസേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അവര് പറയും ഇതിനുള്ളിൽ കയറാൻ പറ്റാന്നൊക്കെ പറയും. പക്ഷെ അങ്ങനൊന്നും ഇല്ല, കറക്റ്റ് ഇതാകണ്ട, ബിൽഡിങ്ങിന്റെ മുമ്പിൽ തന്നെ ഇവര് നിൽക്കും. തന്നെ ഇങ്ങനെ ഒരു ബോർഡ് ഉണ്ട്, ഇതിൽ ഒരുപാട് വലിയ വലിയ ആൾക്കാരെ പേരൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മളുടെ സ്വന്തം പ്രതാപേട്ടന്റെ B7 ആണ് അപ്പാർട്ട്മെന്റ് വരുന്നത്. ലിഫ്റ്റ് പ്രസ് ചെയ്തില്ലേ, പോയാ. ഞാനിതുപോലെ തന്നെ ലിഫ്റ്റ് ഇറങ്ങി, ലിഫ്റ്റിൽ ഇങ്ങനെ പോകുമ്പോ ഒരാള് എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇതൊരു ഫ്ലോറിലാണ്. അപ്പൊ പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചത് നിങ്ങൾ MP മകനാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ല, MP ഫ്രണ്ടിന്റെ മകനാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് പുള്ളിയുടെ അടുത്ത് ചോദിച്ച് ഹുവായു എന്ന് ചോദിച്ചപ്പോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരാളാണ്. ആൾ പറയാണ് ഞാന് ഡൽഹിയിലെ BJP പ്രസിഡന്റിന്റെ മകനാണെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പാർട്ടി ഒന്നുമില്ല, എല്ലാ പാർട്ടിക്കാരുണ്ടാവും. BJP ഉണ്ടാവും, കോൺഗ്രസ് ഉണ്ടാവും, CPM ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. അപ്പൊ പ്രതാപേട്ടന്റെ MP ഇതാണ് അപ്പാർട്ട്മെന്റ്, ഇതാണ് ടി എൻ പ്രതാപൻ ലോക്സഭ. അപ്പാർട്ട്മെന്റ് എങ്ങനെ ഉണ്ടെന്ന് മൊത്തത്തിൽ കാണിച്ചാലേട്ടാ. ഡോർ അടച്ചിട്ട് അത്യാവശ്യം വലിയ അപ്പാർട്ട്മെന്റ് ആണ് ഇത്. പ്രതാപേട്ടന്റെ സ്റ്റാഫിന്റെ റൂമും ടോയ്ലറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇവിടുത്തെ ഒരു പേഴ്സണൽ സ്റ്റാഫ് ഉണ്ടാവും ഡൽഹിയിലായിട്ട്, ഡൽഹിയിലത്തെ സ്റ്റാഫിന്റെ. ഇതാണ് പ്രതാപേട്ടന്റെ ഓഫീസ് വരുന്നത്. പിന്നെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു സിറ്റിംഗ് റൂം ഉണ്ട്, അത്യാവശ്യം നല്ലൊരു TV ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഡൈനിങ് റൂം ഉണ്ട്, പ്ലസ് കിച്ചൺ ഉണ്ട്. ഇതാണ് നമ്മളുടെ പേഴ്സണൽ സ്പേസ്. ഇവിടെ രണ്ട് റൂം വരുന്നുണ്ട് കേട്ടോ. ഒന്ന് ഇതാണ്, രണ്ട് ഈ റൂമാണ്. പിന്നെ ഇതാ ഇവിടെ ഒരു ബാൽക്കണി പോലെ ഉണ്ട്. ഇതാണ് നമ്മളുടെ പ്രതാപേട്ടൻ്റെ റൂം. അത്യാവശ്യം നല്ല വലിയൊരു റൂമാണ്, അത്യാവശ്യം നല്ല വൃത്തിയുള്ള റൂമാണ്. ടോയ്ലറ്റ് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല നീറ്റായിട്ടുള്ള ടോയ്ലറ്റാണ് കേട്ടോ. അപ്പം എന്തായാലും അടുത്ത 3 ദിവസം നമ്മളിവിടെ ആയിരിക്കും സ്റ്റേ ചെയ്യാനുണ്ട്. ഇതിപ്പോൾ തൃശ്ശൂരത്ത് ആര് വന്നു കഴിഞ്ഞാലും ഇവിടെ ഫ്രീ ആണെങ്കിൽ പ്രതാപേട്ടൻ ആർക്ക് വേണമെങ്കിലും ഫ്രീ ആയിട്ട് സ്റ്റേ കൊടുക്കുന്നതാണ്. ഇതൊക്കെ തൃശ്ശൂർകാർക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്നാലും ഞാൻ ജസ്റ്റ് വീഡിയോയിൽ പറയുന്നുള്ളൂ. എന്നാലും അടുത്ത 3 ദിവസം നമ്മൾ ഡൽഹിയിലുണ്ടാവും. ഡൽഹിയിലെ കുറച്ച് ഫുഡ് സ്പോട്ട്, ഫുഡ് സ്ട്രീറ്റ് ഒക്കെ കവർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ഒരുപാട് വീഡിയോസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ചെയ്യാൻ പറ്റട്ടെ എന്ന് വിചാരിക്കണം. പിന്നെ നോമ്പായതുകൊണ്ട് ചെറിയൊരു ടയർഡ്നെസ് ഉണ്ട്. എന്തായാലും നമ്മുടെ വീഡിയോ ഇതാ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ.